here we will discuss about the power series. A power series about x equal to 0 is a series of the form sigma n equal to 0 to infinity a n x raised to n, which is equal to a naught plus a1x plus a2x square plus etc plus a n x raised to n plus etc. And a power series about x equal to x naught is a series of the form sigma n equal to 0 to infinity a n into x minus x naught all raised to n, which is equal to a naught plus a1 x minus x naught plus a2 x minus x naught square plus etc. In which the center x naught and the coefficients a naught, a1, etc., an, etc. are constants. But power series nu parneyalu nammal power series about a number parayam. Power series about x equal to 0 anengile namukku paraya adoru series aanu. Adinte form idana sigma n equal to 0 to infinity an x raised to n. Ee an galokke endayirikkum constant galayirikkum. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ വരും, എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര. ഇനി പവർ സീരീസ് അബൌട്ട് എ ഈക്വൽ ടു എക്സ് നോട്ടിലാണെങ്കിൽ എന്തുവരും ആ സീരീസിന്റെ ഫോം, സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു എൻ. അപ്പൊ സെന്റർ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് ആ എക്സ് നോട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സീറോ ആയതുകൊണ്ട് എക്സ് മൈനസ് സീറോ റേസ് ടു എൻ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫോം തന്നെയാണ് ഇത്. അപ്പൊ ഇങ്ങനെ വരും. ഇനി ജനറൽ ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എ ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ വരും. അപ്പൊ ഇതിൽ ഈ എക്സ് നോട്ടിനെ നമ്മൾ പറയും സെന്റർ എന്ന് പറയും. അപ്പൊ ഇവിടെ സെന്റർ ഏതാ, സീറോ ആണ്. ഈ കോയിഫിഷ്യന്റ് എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ എൻ ഒക്കെ കോൺസ്റ്റന്റാണ്. അപ്പോ എക്സ് നോട്ട് എ നോട്ട് എ വൺ എക്സെട്ര അതൊക്കെ കോൺസ്റ്റന്റുകളാണ്. അവിടെ എക്സ് മാത്രമാണ് വേരി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു പവർ സീരീസ് എന്ന് പറയുന്നത്. ഇനി പവർ സീരീസിന്റെ കൺവേർജൻസ് അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് നോക്കാം. ഇനി നമ്മൾ പവർ സീരീസിന്റെ കൺവേർജൻസ് ആണ് പറയുന്നത്, കൺവേർജൻസ് ഓഫ് പവർ സീരീസ്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ടെസ്റ്റ് ആണ് റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ്. നമ്മുടെ സാധാ റേഷ്യോ ടെസ്റ്റ് അല്ല, പവർ സീരീസിന്റെ റേഷ്യോ ടെസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ലെറ്റ് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ ബി എ ഗിവൺ പവർ സീരീസ്. അസ്യൂം ദാറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ പ്ലസ് വൺ ബൈ എ എൻ ഈക്വൽ ടു L exists. Let R equal to 1 by L. R equal to 1 by L. If L equal to 0, let R equal to infinity. 1 by 0 infinity. And if L equal to infinity, let R equal to 0. 1 by infinity. Then, if mod X less than R, the power series converges absolutely. Converges absolutely means it's also convergent. If mod x greater than r, the power series diverges. If x equal to plus or minus r, the power series could converge or diverge. അപ്പോ നമ്മുടെ റേഷ്യോ ടെസ്റ്റിൽ പറയുന്നതാണ് ഈ എ എൻ എന്ന് പറഞ്ഞ ടേം ആണ് നമ്മൾ എടുക്കുന്നത്. ഈ കോയിഫിഷ്യന്റ് എ എൻ എന്ന് പറഞ്ഞ ടേം എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മോഡ് എ എൻ പ്ലസ് വൺ ബൈ എ എന്നിന്റെ മോഡുലസ് റേഷ്യോ കണ്ടിട്ട് അതിന് ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എൽ. അത് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക്
ഈ പവർ സീരീസിനെ കൺവേർജൻസിനെ പറ്റി പറയാൻ പറ്റും. അപ്പൊ ഈ എൽ എന്ന് പറയുന്നത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആർ ഈക്വൽ ടു 1/L ആയിട്ട് എടുക്കാം. നമുക്ക് ഈ ആർ ആണ് ആവശ്യമുള്ളത്, 1/L ആണ് ആവശ്യമുള്ളത്. അപ്പോ എൽ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ ആർ ഇൻഫിനിറ്റി ആയിരിക്കും. എന്താ 1/0 ഇൻഫിനിറ്റി. ഇനി എൽ എന്ന് പറഞ്ഞ ഇൻഫിനിറ്റി ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പൊ അത് രണ്ട് നമുക്കറിയാം, അത് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണ്, അങ്ങനെയാണെങ്കിൽ സീരീസിന്റെ കേസിൽ മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ നമ്മുടെ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ് ആയിരിക്കും. ഇനിയിപ്പോ മോഡ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ പവർ സീരീസ് ഡൈവേർജസ് ആയിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് പ്ലസ് ആറോ മൈനസ് ആറോ ആവാം, ഈക്വലാവാം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് ആറോ മൈനസ് ആറോ ആണെങ്കിൽ നമുക്ക് പറയാം പവർ സീരീസ് കൺവേർജ് ആണെങ്കിൽ, ചിലപ്പോ കൺവേർജ് ആയിരിക്കും ചിലപ്പോ ഡൈവേർജ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഒരു പവർ സീരീസിനെ പറ്റി പറയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പവർ സീരീസിന്റെ കേസിൽ ഞാൻ ഒന്നും കൂടെ ഒരു ഫോമിലാക്കി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഇത്രയും കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. പവർ സീരീസ് ബിഹേവ്സ് ഇൻ വൺ ഓഫ് ദ ഫോളോവിങ് ത്രീ വേസ്. ഈ മൂന്ന് രീതിയിലായിരിക്കും പവർ സീരീസ് ബിഹേവ് ചെയ്യുക. അപ്പോൾ ഓരോന്ന് ഞാൻ പറയാം. ദർ ഈസ് എ പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ ആർ സച്ച് ദാറ്റ് ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ഫോർ മോഡ് എക്സ് ലെസ് ദാൻ ആർ, ആൻഡ് ദ സീരീസ് ഡൈവേർജസ് ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ. ദ സീരീസ് മേ ഓർ മേ നോട്ട് കൺവേർജ് അറ്റ് ഈതർ ഓഫ് ദ എൻഡ് പോയിന്റ്സ് എക്സ് ഈക്വൽ ടു മൈനസ് ആർ ആൻഡ് എക്സ് ഈക്വൽ ടു ആർ. സെക്കൻഡ് വൺ, ദ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ഫോർ എവറി എക്സ് വേർ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ ദ സീരീസ് കൺവേർജസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് ഡൈവേർജസ് എൽസ്വേർ വേർ ആർ ഈക്വൽ ടു സീറോ. ഇപ്പൊ നമ്മുടെ സീരീസിൽ ഒന്ന് മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ, മോഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ആണെങ്കിൽ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആയിരിക്കും. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അതെല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് വന്നാണ്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ സീരീസ് ഡൈവേർജസ് ആണ്. ഇനി എക്സ് എന്ന് പറയുന്നത് മൈനസ് ആറോ പ്ലസ് ആറോ ആണെങ്കിൽ സീരീസ് ചിലപ്പോ കൺവേർജ് ആവാം ചിലപ്പോ ഡൈവേർജ് ആവാം. ഇനി എക്സ് എല്ലാ എക്സിനും ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഫോർ എവറി എക്സ് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. ഇനി ആർ സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സീറോയിൽ നമ്മുടെ സീരീസ് കൺവേർജസ് ആയിരിക്കും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സീരീസ് ഡൈവേർജസ് ആയിരിക്കും. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി പറ്റും. നേരത്തേക്കാളും നമുക്ക് കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ പറ്റിയ റിസൾട്ട് ഇതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ കൺവേർജൻസ് ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് പറയാനുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് പറയാനുണ്ട്. അത് നോക്കാം, നമുക്ക് എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ നോക്കാം. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇതാണ്. സപ്പോസ് ഈ പവർ സീരീസ്, ആദ്യം നമ്മൾ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് പറയും, അത് കഴിഞ്ഞിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് പറയും. സപ്പോസ് ഈ പവർ സീരീസ് സിഗ്മ എ എൻ എക്സ് റേസ് ടു എൻ കൺവേർജസ് വിത്തിൻ എ ഫൈനൈറ്റ് ഇന്റർവൽ. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മോഡ് എക്സ് ലെസ് ദാൻ ആർ ആവുമ്പോൾ കൺവേർജസ് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു ഇന്റർവെല്ലിൽ, ഫൈനൈറ്റ് ഇന്റർവെല്ലിൽ നമ്മുടെ പവർ സീരീസ് കൺവേർജസ് ആണെങ്കിൽ, ദ ഗ്രേറ്റസ്റ്റ് ഇന്റർവെൽ സെൻറ്റേഡ് അറ്റ് സീറോ സച്ച് ദാറ്റ് പവർ സീരീസ് സിഗ്മ എ എൻ എക്സ് റേസ് ടു എൻ കൺവേർജസ് at every point within it is called interval of convergence of the power series, and half of the length of the interval of convergence is called the radius of convergence of the series. appo nammal sigma an x raised to n converges aayittulla finite interval undu vicharikka. appo adile ettom veliya ettom greatest interval centered at zero such that the power series converges at every point within it. appo aa power series ella x ilum converges aayittulla oru
ഗ്രേറ്റസ്റ്റ് ഇന്റർവെൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഇന്റർവെല്ലാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസ് എന്ന് പറയുക. ഇനി ആ ഇന്റർവെൽ ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസിന്റെ ഇന്റർവെലിന്റെ ഹാഫ് ആണ്, ഹാഫ് ലെങ്തിനെയാണ് നമ്മൾ പറയുക റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയും. ഇനി പവർ സീരീസ് എല്ലാ എക്സിനും കൺവെർജൻസ് ആണ് വിചാരിക്കും. ഇഫ് ദ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജസ് ഫോർ ഓൾ എക്സ്, വി സേ ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഈസ് ഇൻഫൈനൈറ്റ്. അപ്പൊ നമുക്ക് ലാർജസ്റ്റ് ഇന്റർവെൽ പറയാൻ പറ്റുമോ ഫോർ ഓൾ എക്സ് എന്ന് പറയുന്നത്? അപ്പൊ ഇൻഫിനിറ്റി ആണ് റേഡിയസ് ഓഫ് കൺവെർജൻസ് പറയുന്നത്. ഇഫ് എ പവർ സീരീസ് കൺവെർജസ് ഓൺലി അറ്റ് ഇറ്റ് സെന്റർ ആൻഡ് ഡൈവേർജസ് സെൽസ് എന്ന് പറയുന്നത്, ദെൻ ഇറ്റ്സ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഈസ് സീറോ. അപ്പോ ഒരു പവർ സീരീസ് സീറോയിൽ സെന്ററിൽ മാത്രം കൺവേർജ് ആയിട്ടുള്ളൂ, സീറോ ആവണമെന്ന് നിർബന്ധമില്ല, സെന്ററിൽ മാത്രം കൺവേർജ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള പോയിന്റിലൊക്കെ ഡൈവേർജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് സീറോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ പറയാനുള്ളത്. നമ്മൾ മുന്നേ പഠിച്ച റേഷ്യോ ടെസ്റ്റിലെ ആ റിസൾട്ടുകൾ വെച്ച് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ടല്ലോ, റൂട്ട് ടെസ്റ്റും കൂടെ നമുക്ക് പവർ സീരീസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. റൂട്ട് ടെസ്റ്റും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ച ആ റേഷ്യോ ടെസ്റ്റിലെ ആറ് എടുത്തില്ലേ, റേഷ്യോ ടെസ്റ്റിൽ ആറ് എന്ന് പറഞ്ഞാൽ 1/L എടുത്തു, അതാണ് നമ്മളെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് കേട്ടോ. മോഡ് എക്സ് ലെസ് ദാൻ ആർ ആവുന്ന കേസിലുള്ള ആ ആറ്, അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം റൂട്ട് ടെസ്റ്റ് ഫോർ പവർ സീരീസ്. ലെറ്റ് സിഗ്മ ഇൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ ബി എ ഗിവൺ പവർ സീരീസ്. അസ്യൂം ദ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1/N ഈക്വൽ ടു റോ വിച്ച് എക്സിസ്റ്റ്. ദെൻ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ആർ ഈക്വൽ ടു 1/റോ. അപ്പൊ ഈ റോ എന്ന് പറഞ്ഞ നമ്പറിന്റെ റെസിപ്രോക്കലാണ് നമുക്ക് എന്ത് വരാം, റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വരാം. അപ്പൊ ഇത് റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞുള്ളൂ, റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1/A എന്ന് പറയുന്നത് എൽ ആയിട്ട് കണ്ടു അല്ലെ, റേഷ്യോ ടെസ്റ്റിന്റെ കേസിൽ. ആ അപ്പൊ അവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 1/L ആയിരിക്കും, ഇവിടെ 1/റോ. അപ്പൊ ആ കേസിൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് പറയാം. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണും, റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടും റൂട്ട് ടെസ്റ്റ് വെച്ചിട്ടും കാണും. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം രണ്ട് രീതിയിലും. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ഡു ദ ഫോളോവിംഗ് പവർ സീരീസ് കൺവേർജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/(n-1) എക്സ് റേസ് ടു എൻ ബൈ എൻ. സെക്കൻഡ് വൺ, സിഗ്മ ഇൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ബൈ 2^(n) പ്ലസ് 4^(n). അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റത്തെ സീരീസില് ഇതൊരു പവർ സീരീസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എ എൻ എന്ന് പറയുന്ന ഹിയർ എ എൻ ഈക്വൽ ടു എത്രയാണ്, -1/(n-1). എ എക്സിന്റെ ടേം ഒഴിവാക്കി ബാക്കിയുള്ളതാണ് എ എൻ. ഡിവൈഡഡ് ബൈ എൻ, -1/(n-1) ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ എ എൻ പ്ലസ് 1 എന്ത് വരും, ദെൻ an+1 equal to -1/(n/n+1). അപ്പൊ നമ്മൾ ഇനി റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോന്നെ. റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് മോഡ് an+1/(a)n കാണാം. എന്റെ ലിമിറ്റ് കാണും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an+1/(a)n. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് ആവുമ്പോ ഈ മൈനസ് എന്ന് പറയുന്നത് ക്യാൻസൽ ആയി 1 ആയി മാറും, മോഡ് ലെസ് എടുക്കുമ്പോൾ 1 ആയി മാറും.
1 by n plus 1 divided by 1 by n now. Alla. Which is equal to the limit n tends to infinity 1 by n plus 1 into n. Alla. അപ്പോ ഇനി ഇതിലുള്ള n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n എന്ന് പുറത്തെടുത്താൽ കട്ടായി പോകും അല്ലെ. ഇവിടെ 1 by 1 plus 1 by n. അപ്പൊ ഈ n കട്ടായി, ഇത്രയും മാത്രമാവും. ഇനി n ഇൻഫിനിറ്റി കൊടുത്ത് എന്താവും? ഈ ടേം 0 ആവും. അപ്പൊ നമ്മുടെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 1 കിട്ടി അല്ലെ. അപ്പൊ ഈ l എന്ന് പറയുന്നത് 1 കിട്ടി. ഹിയർ l ഈക്വൽ ടു 1. L 1 ആയതുകൊണ്ട് സോ ആർ ഈക്വൽ ടു 1 by 1 ആണ് അല്ലെ. 1 by l ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 തന്നെ, മാറ്റൊന്നുമില്ല. ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട്, ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് വെച്ച് എന്ത് പറയാം? റേഷ്യോ ടെസ്റ്റ് ഫോർ പവർ സീരീസ്, പവർ സീരീസ് ഞാൻ പി എസ് എന്ന് എഴുതി കേട്ടോ. ദ ഗിവൺ പവർ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി, ദ ഗിവൺ പവർ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി എപ്പോഴാ? അബ്സല്യൂട്ട്ലി എ ബി എസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുള്ളൂ. അബ്സല്യൂട്ട്ലി ഇഫ് മോഡെക്സ് ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞു, ഇവിടെ ആറ് വൺ ആണ്. അപ്പൊ മോഡെക്സ് ലെസ് ദാൻ വൺ ആവുമ്പോ പവർ സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി. അപ്പൊ ഡൈവേർജസ് ആവുന്ന എവിടെയാ? അൺഡൈവേർജസ് ഇഫ് മോഡെക്സ് ഗ്രേറ്റർ ദാൻ വൺ അല്ലെ. മോഡെക്സ് ഗ്രേറ്റർ ദാൻ വൺ ആവുമ്പോ ഡൈവേർജസ്, ലെസ് ദാൻ വൺ ആവുമ്പോ അബ്സല്യൂട്ട്ലി കൺവേർജസ് ആണ്. ഇനി വെൻ എക്സ് ഈക്വൽ ടു 1 ആവുമ്പോ, എക്സ് 1 ആവുമ്പോ നമ്മുടെ സീരീസ് എന്തായി മാറും? എക്സ് 1 ആണെങ്കിൽ സീരീസ് എന്ന് പറയുന്നത് സീരീസ് ബിക്കം 1, അടുത്ത നെഗറ്റീവ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 1 ആവും അവിടുത്തേക്കാണ് അല്ലെ. 1 power 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. അപ്പോ -1 raised to n-1 1 by n എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് വരുന്നത് അല്ലെ. 1 -1 by 2 plus 1 by 3 -1 by 4 plus etc. അപ്പൊ ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എല്ലാം കൺവേർജസ് ആണ് അല്ലെ, ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ബൈ വിച്ച് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്, ഏതോ വിച്ച് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ആണ്. നമുക്ക് ആ പേരറിയാവുന്നുണ്ട്, അത് ഇവിടെ യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് സീരീസ് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം ആൻഡിറ്റ് കൺവേർജസ് ബൈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ഗിവൺ സീരീസ് കൺവേർജസ് ആണ് എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു 1 അല്ലെ. ഇനി എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ, എക്സ് ഇത് ആർ എന്ന് പറഞ്ഞത് നമ്മൾ 1 ആറ് പ്ലസ് 1 മൈനസ് 1 ആവുന്ന കേസാണ് ഞാൻ പറയുന്നത്. വേറെ ആർ ഈക്വൽ ടു -1 ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്താവും? ദ സീരീസ് ബിക്കം ആറ് മൈനസ് 1 ആണെങ്കിൽ സീരീസ് എന്തായി മാറും നോക്കിയോ. സോറി, എക്സ് -1 ആണെങ്കിൽ കേട്ടോ, ആറല്ല, എക്സ് എന്ന് പറയുന്നത് -1 ആണെങ്കിൽ, എക്സ് -1 കൊടുക്കുമ്പോ നമുക്ക് ഓരോ ടേമുകൾ എഴുതി വെക്കാം. അപ്പൊ സീരീസ് ബിക്കം എന്താവും? ഫസ്റ്റ് ടേം -1, സെക്കൻഡ് ടേം -1 by 2, തേർഡ് ടേം -1 by 3. നിങ്ങൾ ഓരോ വാല്യൂ കൊടുക്കുക ആ സീരീസില്,
n 1 2 ഓരോ കൊടുക്കുക x minus 1 ഉണ്ട് എപ്പോഴും കൊടുക്കുക അപ്പോൾ എന്താവും which is minus 1 by 4 minus n അല്ല വന്നത് അപ്പോൾ minus etc അതേ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc അല്ലേ ഇത് ഹാർമോണിക് സീരീസിന്റെ നെഗറ്റീവ് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല വിച്ച് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഹാർമോണിക് സീരീസ് ആണ് ഹാർമോണിക് സീരീസ് ഡൈവേർജസ് അല്ലേ ഈ സീരീസ് ഡൈവേർജസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിൽ കൺവേർജ് എന്ന് പറയായിരുന്നു ഇത് ഹാർമോണിക് സീരീസ് മാത്രമേ ഉള്ളൂ വിച്ച് ഈസ് ദ നെഗറ്റീവ് ഓഫ് ഹാർമോണിക് സീരീസ് അല്ലേ ആൻഡ് ഹെൻസ് ഇറ്റ് ഡൈവേർജസ് അപ്പൊ നമുക്ക് ലാസ്റ്റ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ദസ് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ കൺവേർജ് ആവുന്നത് എപ്പോഴാ കൺവേർജസ് ഫോർ മൈനസ് വണ്ണിൽ കൺവേർജ് അല്ല അപ്പൊ മൈനസ് വൺ ലെസ് ദാൻ എക്സ് എക്സ് ഈക്വൽ ടു വണ്ണിൽ കൺവേർജ് ആയതുകൊണ്ട് നമ്മളിവിടെ ഈക്വൽ ഇട്ടു അപ്പോ മോഡ് എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞ ഇന്റർവെല്ലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മോഡ് എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞത് മൈനസ് വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ ആണ് ഈ മോഡ് എക്സ് ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അപ്പൊ അതിൽ നമ്മൾ എക്സ് ഈക്വൽ ടു വണ്ണിൽ ഇപ്പൊ നമ്മൾ കൺവേർജന്റ് ആണെന്ന് കിട്ടി അതുകൊണ്ട് ഞാൻ ഇവിടെ ഈക്വൽ സൈനും കൂടെ ഇട്ടു കൺവേർജ് ആവുന്നതിൽ ഇനി ഡൈവേർജ് ആവുന്നത് എപ്പോഴാ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡൈവേർജസ് ആയിരിക്കും ആൻഡ് ഡൈവേർജസ് സെൽസ് ഇങ്ങനെയാണ് നമ്മൾ പവർ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത സീരീസ് അപ്പൊ ഈ സീരീസിൽ നമുക്ക് എ എൻ എന്ന് പറഞ്ഞ ടേം എന്താണ് ഇവിടെ ഹിയർ എ എൻ ഈക്വൽ ടു എ എൻ ഈക്വൽ ടു വൺ ബൈ ടു പവർ എൻ പ്ലസ് ഫോർ പവർ എൻ സോ എ എൻ പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു പവർ എൻ പ്ലസ് വൺ പ്ലസ് ഫോർ പവർ എൻ പ്ലസ് വൺ അല്ലേ ഇനി നമ്മൾ റേഷ്യോ എടുക്കുക ദെർഫോർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ പ്ലസ് വൺ ബൈ എ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ അതിന് മോഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടു റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് ഫോർ റേസ് ടു എൻ പ്ലസ് വൺ ഞാൻ എന്നെ താഴെ എഴുതുന്നതിന് പകരം ഞാൻ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു ഇത് തരും ടു റേസ് ടു എൻ പ്ലസ് ഫോർ റേസ് ടു എൻ ചെയ്തു ഞാൻ എ എൻ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ അതാണ് ഞാൻ ഇവിടെ ചെയ്തത് കേട്ടോ പിന്നെ എന്ത് ചെയ്യാ ഇതന്നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം ഞാൻ ഇവിടെ മുകളിലും താഴും ഫോർ റേസ് ടു എൻ നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ പോവാം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫോർ റേസ് ടു എൻ എടുത്തു അപ്പൊ ഇവിടെ എന്ത് വരും ടു ബൈ ഫോർ ഓൾ റേസ് ടു എൻ ഫോർ റേസ് ടു എൻ തന്നെ ഡിവൈഡ് ചെയ്ത് അപ്പൊ രണ്ടിന്റെ പവർ എൻ ആയതുകൊണ്ട് ഞാൻ ടു ബൈ ഫോർ ഓൾ പവർ എൻ എഴുതി പ്ലസ് വൺ ആയി ഡിവൈഡ് ബൈ ഇവിടെ എന്താവും 2 പവർ n ഇവിടെ ഉള്ളൂ അല്ലെ 4 പവർ n ഞാൻ പുറത്തെടുത്തു ബാക്കിയുള്ളത് 2 പവർ n പ്ലസ് 1 ബൈ 4 പവർ n വരും പ്ലസ് 4 പവർ n പുറത്തെടുത്താൽ ബാക്കി എത്രയുണ്ടാവും 4 ഉണ്ടാവും അല്ലേ ഈ 4 പവർ n എന്നും കട്ടായിപ്പോയി ബാക്കിയുള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ 4 എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് അല്ലെ വൺ ബൈ ടു പവർ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഈ ടു പവർ എൻ മൈനസ് അല്ല എൻ പ്ലസ് വണ്ണിൽ ഒരു ടു പുറത്തെടുക്കാലോ നമുക്ക് അല്ലെ ഒരു ടു പുറത്തെടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം ടു ബൈ ഫോർ ഓൾ പവർ എൻ എഴുതാം അല്ലെ പ്ലസ് ഫോർ
g is equal to limit n tends to infinity 1 by 2 all power n plus 1 by 2 into 1 by 2 power n plus 4. இதில் இன்னி நமக்கு n தோர்ன infinity விடுத்தோக்கா. n தோர்ன infinity விடுத்தா இந்த வெரும் நோக்கா. நமக்கு அறையா 1 by 2 power n தோர்ந்து converges to 0 என்ன. As n tends to infinity. 1 by 2 power n converges to 0 என. அப்பு இ நம்பர 1 இனைக்கலும் சிரிய நம்பர் அனலும். அப்பது converges to 0 என. As n tends to infinity. அது வண்டு நம்படைக்கு சிரிய சென்றாய் மரும். n tends to infinity இது 0 ஐப்போய். இது 0 ஐப்போய். பக்கியந்த வள்ளது 1 by விட 0 ஐப்போய் இது 4 மாத்ரும். அப்பு 1 by 4 நீட்டு. அப்பு இவிடை L இந்து வரைந்தது 1 by 4 அல்லே here L equal to 1 by 4 so R இந்து வரைந்து வரும் 1 by 1 by 4 அல்லே which is equal to 4 இந்து வரும் அப்பு R இந்து வரைந்து 4 இட்டி இந்த நமக்கு எழுதாலோ R 4 இட்டி பாக்கியலாக கேசக்க நமக்கு எழுதா அப்பு இவிடை absolutely converges ஆவா mod X less than 4 இல்லு absolutely converges out. Hence by ratio test for power series, the given series, converges absolutely, converges anata. அது முடை வேணை நுங்கு நோட்டேன் நம்லாது துட்டு மின்னும் இருத்தியாம் பைட்டிச்சிடுனும் absolutely convergence இந்த சமேத்து and hence converges if mod x less than r நுமிச்சா r நுமனாம் 4 இடி and diverges அவனாம் mod x greater than r and diverges if mod x greater than 4 இன்னி இந்த என்னம் 4லும் minus 4லும் இந்தாம் சேர்க்கியேனம் அல்லை when x equal to 4 x equal to 4 அவுமா நம்மட series என்தாய் மாரும் the series become sigma n equal to 1 to infinity 4 raised to n by 2 raised to n plus 4 raised to n 4 raised to n நாம் பொர்த்தெடுத்தோக்கா. வக்கிந்தா வெரியும் நோக்கா. Which is equal to sigma n equal to 1 to infinity 4 raised to n இல்லை விடை. இல்லை. அப்பு 4 raised to n என்ன வரைந்தது இதுன் நமக்குந்து simplifyயா. இல்லை நமக்கு மேலேன் தாழியந்தும் 2 raised to n வம்னைட்டுடுக்கும். 2 raised to n முகலுந்தும் தாழியந்தெடுத்து. பாக்கி இவிட 2 raised to n வண்ணா பொர்த்துடுத்து 4 by 2 all raised to n divided by 2 raised to n எடுத்தேன் பாக்கி 1 இவிடை 4 by 2 all raised to n 4 by 2 2 அவுலா அப்பு sigma n equal to 1 to infinity இதிரேண்டு கட்டைப்பை பாக்கி இது 2 raised to n by 1 plus 2 raised to n அல்லை பிதனே இன்னி nth time இடுக்கா ஒன்று வடமாக்கா nth time here nth time of the series is 2 raised to n by 1 plus 2 raised to n இனி 2 raised to n வாட பொர்த்துடுக்கா அதா அல்லடி நமுக்கு அதியும் 4 raised to n பொர்த்துடுத்தாம் அதியாயிருந்து 2 raised to n வாட பொர்த்துடுத்தேன் பக்கியும் 1 by 2 raised to n plus 1 அல்லை இதை எங்குவட்டா கண்வைசியா 1 by 2 raised to n converges to 0 யான் நம்மல நேர்த்தக் கண்டும் அல்லை அப்பு இது 0 யாவு 1 by 1 இது converges to 1 as n tends to infinity அப்பு நம்மடை இரிசின் வரையந்து இது converges to 1 நம்மடை nth time வரையந்து converges to 1 as n tends to infinity இங்கு நம்மடை nth time of the series 0 யலோட் அல்ல converges அல்லை nth time converges to 1 நான் இட்டேன்.
Since the nth term of the above series does not tends to zero, as n tends to infinity, by nth term test, നമുക്ക് എന്ത് പറയാം, ഇത് സീറോയിലോട്ടല്ല കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ, കൺവേർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അത് സീറോയിലേക്ക് അല്ല എങ്കിൽ നമുക്ക് പറയാം സീരീസ് ഡൈവേർജസ് ആണ് അല്ലെ. ബൈ ഇനി നമുക്ക് എന്ത് പറയാം, സിൻസ് ദ nth ടേം ഓഫ് ദ above series does not tends to zero as n tends to infinity, by nth term test it follows that the above series diverges. ഈ സീരീസ് ഡൈവേർജസ് എന്നിട്ട് അപ്പോൾ x equal to 4 ആകുമ്പോൾ സീരീസ് ഡൈവേർജസ് ആണ്. ഇനി അടുത്ത x equal to minus 4 ആകുമ്പോൾ, x minus 4 ആകുമ്പോൾ എന്താ നോക്കാം, x equal to minus 4 the series become sigma n equal to 1 to infinity minus 4 power n, x നാണ് minus 4 കൊടുത്തേട്ട 2 raised to n plus 4 power n. പിന്നെ നമുക്ക് മൈനസ് നമുക്ക് പുറത്തെടുത്തിട്ട് അതിന് പവർ n കൊടുത്താൽ മതിയല്ലോ. അപ്പോ മൈനസ് 1 പവർ n ഇൻറ്റു 4 പവർ n ചെയ്താ അല്ലേ, ഡിവൈഡഡ് ബൈ 2 പവർ n പ്ലസ് 4 പവർ n. അപ്പൊ അതിന് നമ്മളിപ്പോ മാറ്റി എഴുതിയായിരുന്നു, which is equal to sigma n equal to 1 to infinity minus 1 power n. ഈ ടൈമിനെ നമ്മൾ മാറ്റി എഴുതിയായിരുന്നു അല്ല, 2 പവർ n ബൈ 1 പ്ലസ് 2 പവർ n അല്ലെ. ഇനി നമ്മൾ nth ടേം എടുക്കുക, സീരീസിന്റെ nth ടേം എടുക്കുക. nth ടേം എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, ദ nth ടേം ഓഫ് ദ above series minus 1 പവർ n into 2 പവർ n divided by 1 plus 2 പവർ n, which is equal to minus 1 പവർ 2 പവർ n. രണ്ട് സ്ഥലത്തുനിന്ന് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ള റിസൾട്ട് നമുക്ക് നേരത്തെ കിട്ടി, എന്ത് കിട്ടും, 1 by 2 പവർ n plus 1 അല്ലെ. ഇനി ഈ സീരീസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, 1 by 2 പവർ n converges to 0 ആണ് അല്ലെ. ഇതെന്തായാലും ഈ ടൈം എന്ന് പറഞ്ഞ മൈനസ് വൺ റേസ് ടു എൻ ബൈ 1 ബൈ 2 പവർ എൻ പ്ലസ് 1 പറഞ്ഞത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യാൻ നോക്കാം, വിച്ച് ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെന്തായാലും ഡസ് നോട്ട് കൺവേർജസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എൻ ഇൻഫിനിറ്റി എടുത്ത് എന്തായാലും സീറോയിലേക്ക് കൺവേർജ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, സിൻസ് ദ nth ടേം ഓഫ് ദ അബവ് സീരീസ് not tends to zero as n tends to infinity by nth time test, ഇത് സീറോയിലേക്ക് അല്ല കൺവേർജ് ചെയ്യുന്നത് കിട്ടും, വേറെ ഏത് നമ്പർ ആണ് കണ്ടുപിടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സീറോയിലേക്ക് അല്ല കിട്ടുന്നെങ്കിൽ നമുക്ക് ഡൈവേർജസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ബൈ nth time test it follows that the above series diverges. അത് നോട്ട് ചെയ്യണം നിങ്ങൾ ഏത് റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് അല്ലെ. ബൈ nth time test ആണ് കേട്ടോ, nth ടൈം ടെസ്റ്റില് സീരീസിന്റെ എ എന്ന് പറഞ്ഞ ടേം സീറോയിലോട്ട് കൺവേർജന്റ് അല്ലെങ്കിൽ നമുക്ക് ഡൈവേർജസ് എന്ന് പറയും, സീരീസ് ഡൈവേർജസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ സീരീസ് എക്സ് ഈക്വൽ ടു 4 എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്താണ് ഡൈവേർജസ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കൺക്ലൂഡ് ചെയ്യാം, ദസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് റേസ് ടു എൻ converges for minus 4 less than x less than 4, mod x less than 4 മാത്രമേ ഉള്ളൂ കൺവേർജന്റ് ആയിട്ട്, ബാക്കിയുള്ള സ്ഥലത്ത് ഡൈവേർജസ് ആൻഡ് ഡൈവേർജസ് എൽസോ. ഇത്രയുള്ളതേ മോഡലിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്, കുറെ അധികം പ്രോബ്ലംസ് ചെയ്തു നോക്കിയാലേ നമുക്ക് കാര്യം ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ.